വളരെ നിസാരമായി നാം പറയാറുള്ള ഉറുമ്പുകളെക്കുറിച്ച് കൂടുതലായി നാം മനസ്സിലാക്കുമ്പോൾ രസകരവും അത്ഭുതകരവുമായി പല കാര്യങ്ങളും നമുക്ക് ബോധ്യപ്പെടും. ചെറുജീവിയായ ഉറുമ്പിൻ്റെ ജീവിത രീതി ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. 11,800 പരം വിവിധ വംശങ്ങളിൽപ്പെടുന്ന ഉറുമ്പുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സ്പർശികകൾ ഉപയോഗിച്ചാണ് ഉറുമ്പുകൾ ആശയവിനിമയം നടത്തുന്നത്. ഇവയുടെ ശരീര സ്രവങ്ങൾ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന അടയാളങ്ങളിൽ മറ്റുറുമ്പുകൾ സ്വന്തം സ്പർശിക ഉപയോഗിച്ച് തൊടുമ്പോൾ അവയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു. ഭക്ഷണമുള്ള സ്ഥലത്തേക്കുള്ള ദൂരവും മറ്റും സ്പർശികയോ മുൻകാലുകളോ ഉരസുന്നത് വഴി പറയാനും ഇവർക്ക് കഴിയുന്നുണ്ട്. പുതിയ കൂട്ടിലേക്കും ഇര തേടാനും ഇവ വരിയായിട്ടാണ് പോകുക. സ്വന്തം ഭാരത്തേക്കാൾ അനേകമിരട്ടി ഭാരം വഹിക്കാൻ ഇവയ്ക്ക് കഴിയും. ഇവയുടെ ഘ്രാണശക്തിയും വളരെ ശക്തമാണ്. മണ്ണിലും ഇലകളിലുമൊക്കെ ഇവ കൂടൊരുക്കാറുണ്ട്. ചില പുഷ്പങ്ങൾക്ക് വിരിയാൻ ഉറുമ്പുകൾ സഹായകവുമാണ്. വളരെ ചിട്ടയായ സാമൂഹിക ജീവിതം പരിപാലിക്കുന്ന ഉറുമ്പുകൾ വളരെ ഐക്യത്തോടുകൂടിയാണ് കഴിയുന്നത് എന്നത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഇവയുടെ താമസ ഇടത്തെ കോളനികൾ എന്നാണ് പറയപ്പെടുക. ഒരു കോളനിയിൽ തന്നെ വിവിധ ഇനം ഉറുമ്പുകൾ ഉണ്ടാകും. രാജ്ഞിമാർ, ജോലിക്കാർ, ചിറകുള്ള ആണുറുമ്പുകൾ, പെണ്ണുറുമ്പുകൾ, പട്ടാളക്കാർ മുതലായവയാണ് അവ. മധുരപലഹാരങ്ങൾ, വിത്തുകൾ, ചത്തുപോയ ഷഡ്പദങ്ങൾ എന്നിവയൊക്കെയാണ് ഇവയുടെ ആഹാരം. 6 കാലുകളുള്ള ഇവ ഷഡ്പദങ്ങളുടെ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. കോളനികൾ എന്നാണ് ഇവരുടെ വാസസ്ഥലം അറിയപ്പെടുക എന്ന് നേരത്തെ പറഞ്ഞു. ഓരോ കോളനിയിലും ഓരോ രാജ്ഞി ഉറുമ്പുണ്ടാകും. പുതിയ തലമുറയ്ക്ക് ജന്മം നൽകാനുള്ള കഴിവ് ഈ റാണിക്ക് മാത്രമാണ് ഉണ്ടാവുക. ഈ റാണി ജന്മം നൽകുന്ന ഉറുമ്പുകൾ കുഞ്ഞുങ്ങളെ നോക്കി വളർത്തുകയാണ് മറ്റ് പെണ്ണുറുമ്പുകളുടെ കർത്തവ്യം. ഇവർ ജോലിക്കാരെന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരം ജോലിക്കാരാണ് ഭക്ഷണം കണ്ടെത്തുന്നതും കൂട് ഭംഗിയാക്കി വയ്ക്കുന്നതുമെല്ലാം. രാജ്ഞിയുമായി ഇണചേരുക മാത്രമാണ് ആണുറുമ്പുകളുടെ ജോലി. ഇവയ്ക്ക് ചിറകുകളുമുണ്ടാകും. 100 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ ഉറുമ്പുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇവ ഉറങ്ങാറില്ല, ഇവയ്ക്ക് ചെവികളില്ല, ശ്വസിക്കാൻ ശ്വാസകോശവുമില്ല. തറയിലുണ്ടാകുന്ന കമ്പനങ്ങൾ വഴിയാണ് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ ഇവ മനസ്സിലാക്കുന്നത്. ശരീരത്തിലെ ചെറു സുഷിരങ്ങളിലൂടെയാണ് ഇവ ഓക്സിജൻ വലിച്ചെടുക്കുന്നതും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നതും. ഭക്ഷ്യവസ്തുക്കളിലെ സത്ത് വലിച്ചെടുത്ത് ബാക്കി ഭാഗം ഉപേക്ഷിച്ച് കളയുകയാണ് ഇവയുടെ പതിവ്. റാണിയുറുമ്പ് മരിച്ചാൽ കോളനി മുഴുവൻ മരിക്കും. 30 വർഷം വരെ റാണിയുറുമ്പ് ജീവിക്കാറുണ്ട്. അതേസമയം സാധാരണ ഉറുമ്പുകൾ 1 മുതൽ 3 വർഷം വരെ മാത്രമാണ് ജീവിക്കുക. 5-6 ആഴ്ച മാത്രമാണ് ആണുറുമ്പുകളുടെ പരമാവധി ആയുസ് എന്നതും ഓർക്കുക. ഹൈമനോപ്റ്റ ഗോത്രത്തിലെ ഫോർമിസിഡെ കുടുംബത്തിൽപ്പെടുന്ന സാമൂഹിക ജീവിയാണ് ഉറുമ്പ്. ചിതലുകൾ ഐസോപ്റ്റെ എന്നറിയപ്പെടുന്ന മറ്റൊരു കുടുംബാംഗമാണ്. വിശുദ്ധ ഖുറാനിലെ 27-ാമത്തെ അധ്യായം ഉറുമ്പിൻ്റെ പേരിലാണ് ഉള്ളത്. ഈ അധ്യായത്തിലെ 18-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: അങ്ങനെ അവർ ഉറുമ്പിൻ താഴ്വരയിലൂടെ ചെന്നപ്പോൾ ഒരു ഉറുമ്പ് പറഞ്ഞു, ഹേ ഉറുമ്പുകളെ, നിങ്ങൾ നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ പ്രവേശിച്ചുകൊള്ളുക. സുലൈമാനും അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളും അവർ ഓർക്കാത്ത വിധത്തിൽ നിങ്ങളെ ചവിട്ടിത്തേച്ച് കളയാതിരിക്കട്ടെ എന്നാണ് ആ ഉറുമ്പിൻ്റെ സന്ദേശം. പ്രസിദ്ധ ജർമ്മൻ ശാസ്ത്രജ്ഞനും ചിന്തകനുമായ ഹിബ്രസ് ബിസ്മാർക്കിനോട് ഒരാൾ ഒരിക്കലൊരു ചോദ്യം ചോദിച്ചു, ഏത് രീതിയിലുള്ള ജീവിതമാണ് താങ്കൾ ഇഷ്ടപ്പെടുന്നത്?
അദ്ദേഹത്തിന് മറുപടി ഇവിടെ പ്രസക്തമാണ്. ഉറുമ്പിൻ്റെ ജീവിതമാണ് എനിക്കിഷ്ടം. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എങ്ങനെയാണ്? ചെറുതെങ്കിലും നമുക്കൊക്കെ മാതൃകയാക്കാവുന്ന ജീവിയാണ് ഉറുമ്പുകൾ. അധ്വാനശീലരായ ഈ കൊച്ചു ജീവികൾ തങ്ങളുടേതായ ഒരു സാമ്രാജ്യം പടച്ചുണ്ടാക്കി അതിൽ സാമൂഹിക ജീവിതം നയിച്ചു വരുന്നു. ശാന്തിയും സമാധാനവും സംതൃപ്തിയും അച്ചടക്കവും കളിയാടുന്നു അവരുടെ ലോകത്ത്. അങ്ങനെ ഒരു ലോകമാണ് എൻ്റെ സ്വപ്നം. ശരിയാണ്, മനുഷ്യൻ ഏറെ പഠിക്കാനുണ്ട് ഈ ചെറു ജീവിയിൽ നിന്ന് പോലും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നന്ദി, നമസ്കാരം.